ഈ ശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി വളരെ വ്യക്തമായ കുറച്ച് ഓർമ്മപ്പെടുത്തലുകളാണ്. ഈ നോൻപ് കാലത്ത് നമ്മൾ ചിന്തിക്കുന്ന ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം അറിയണം എന്താണെന്ന്. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെയുള്ളൊരു ഭക്ഷണം മാറ്റിവെക്കില്ല. അതെത്രമാത്രം പവർഫുള്ളാണെന്ന് അറിയണമെങ്കിൽ വേറെ നാടുകളിലേക്കെങ്ങും പോകണ്ട. ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മുൻപിൽ തൻ്റെ ഭക്ഷണം മുഴുവൻ ഒഴിവാക്കി നിരാഹാരം കിടന്നൊരു മനുഷ്യൻ്റെ മുൻപിൽ ഈ സാമ്രാജ്യം ഇങ്ങനെ കൊടി താഴ്ത്തിയ കാര്യം മാത്രം ഒന്ന് ഓർത്താൽ മതി. ഗാന്ധി ഇങ്ങനെ തൻ്റെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു സമരമുറയിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണും. തൻ്റെ പ്രിയപ്പെട്ടവരെ വലിയൊരു അപകടം ബാധിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ദാനിയേൽ പ്രവാചകൻ കുറച്ച് നാളത്തേക്ക് തൻ്റെ ഭക്ഷണം, പ്രിയപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യം വന്നിറങ്ങുന്നത് നമ്മൾ കാണും. മോശ ഇങ്ങനെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന നേരത്ത്, അയാൾ ശരീരത്തിൽ സഹിക്കുന്ന നേരത്ത് ഇസ്രായേൽ ജനത്തിന് സംരക്ഷണം ലഭിക്കുന്നതും അവർക്ക് വിജയം ലഭിക്കുന്നതും നമ്മൾ കാണും. വെറുതെ ഒന്നുമല്ല, ഉപവാസം വളരെ പവർഫുള്ളാണെന്ന്, വളരെ ശക്തമായിട്ടുള്ളൊരു സമരായുധമാണിത് നരകത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരു സംരക്ഷണ കോട്ടയായി ഈ ഭക്ഷണം മാറ്റിവെക്കൽ വളരെ ശക്തമായ ഒരു ഉപരോധമാണ്. അതുകൊണ്ട് തന്നെ കളിയാക്കരുത്, വേണ്ടെന്ന് വെക്കരുത്, നിസ്സാരമായി കരുതരുത്. പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ ഭക്ഷണം മാറ്റിവെക്കൽ. അതിൽ ഒന്ന് മനസ്സൂന്നാനായിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ.